ഒരു നാടിനെ മുഴുവൻ കഷ്ടത്തിലാക്കുന്ന ഒരു പന്നി ഫാമിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കി വാഴത്തോ പഞ്ചായത്തിലെ കൊക്കര കുളത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു പന്നി ഫാമുണ്ട്. ഒരു ലൈസൻസും ഇല്ലെന്നാണ് പറയുന്നത്. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫാമാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട കുറച്ച് വീട്ടുകാർ ഇതുപോലെ സമരത്തിലാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പന്നി ഫാം പൂട്ടണമെന്നാണ് ഈ ആളുകളുടെ ആവശ്യം. മരിയാപുരം സ്വദേശിയാണ് കൊക്കരക്കുളത്ത് ലൈസൻസ് ഇല്ലാതെ രണ്ട് പന്നി ഫാമുകൾ നടത്തുന്നത്. ഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം പ്രദേശത്ത് ജീവിക്കാനാകുന്നില്ലെന്നാണ് പ്രധാന പരാതി. മാലിന്യങ്ങൾ പെരിയാറിന്റെ കൈവഴിയായ മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് ഒഴുക്കുന്നത്. തോടിനോട് ചേർന്ന് കുടിവെള്ളം എടുക്കുന്ന കിണറുകളിലും മാലിന്യം എത്തുന്നത് പകർച്ചവ്യാധികൾക്കും കാരണമാകുമെന്നാണ് ആശങ്ക. പന്നി ഫാം ഭയങ്കര വിഷയമാണ്. 10 വർഷമായിട്ട് ഇവിടെ തുടങ്ങിയേക്കുന്ന ഈ ഫാം ഒരു തരത്തിലും നമുക്കത് ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലൈസൻസ് ഇല്ലാത്ത ഫാമാണ്. പക്ഷേ ഈ പുള്ളി ശരിക്കും ജനങ്ങളെ നിരപരാധികരും ഇത് ശിക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഇതിനെ ജനങ്ങളൊക്കെ ഒരു രീതിയിലുള്ള അംഗീകാരവും തരാതെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള ഒറ്റ രീതിക്ക് പോണതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഫാമുകൾക്കെതിരെ വർഷങ്ങളായി നാട്ടുകാർ പരാതി നൽകുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ലൈസൻസ് ഇല്ലാതെയാണ് 100 കണക്കിന് പന്നികളെ ഇവിടെ വളർത്തുന്നതെന്ന് ഉടമകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവരെനിക്ക് പരാതി തന്നത് നമ്മുടെ പന്നി ഫാമിൻ്റെ തൊട്ട് താഴെ ഒരു 3-4 കുളങ്ങൾ വേസ്റ്റ് കുഴിയായിട്ട് കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് കാണുവാനിടയായി. ആ കുഴിയിൽ പുഴുവും കൊതുകും മാത്രമേ ഉള്ളൂ. അതുപോലെ ഭയങ്കര ഒരു 3-4 അടി താഴ്ചയിലൊരു കിണർ. ഇത് രാത്രി കാലങ്ങളിൽ ഇവർ ഈ വേസ്റ്റ് വെള്ളം നമ്മുടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുകയാണ്. വർഷങ്ങളായി ഇവിടെ പരിസ്ഥിതി മലിനീകരണം തുടരുകയാണ്. എന്നിട്ടും ഉടമയുടെ പണവും സ്വാധീനവുമാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയെടുക്കാത്തതിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വാഴത്തോപ്പിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ പന്നി ഫാം എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്നാണ് പ്രദേശവാസികൾ നമ്മോട് പറയുന്നത്. അവരുടെ നിശിതമായ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ശുദ്ധവായു കിട്ടുന്നില്ല, ശുദ്ധജലം കിട്ടുന്നില്ല, രോഗങ്ങൾ കൂടുന്നു. ഇപ്പം ഞങ്ങളുടെ പ്രശ്നം അതാണ്. മെമ്പർ വരും എന്നുള്ളതല്ലാതെ അവിടുത്തെ അധികാരികൾ ആരും ഇത് ഇവിടെ ഇങ്ങനെ ഒരു സമരം തുടങ്ങിയിട്ടുണ്ട്, ഇതെന്താ നിങ്ങൾ ചെയ്യണേന്നൊന്നു പോലെ അന്വേഷിക്കാൻ പോലുണ്ട്. ഒരാഹാരം കഴിക്കാൻ വരെ പറ്റുന്നില്ല. ഛർത്തിയാണ് അതങ്ങനെ. സൂക്കേട് കൊണ്ട് പന്നിഭാവിൻ്റെ മണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിയാവുക വേസ്റ്റ് ഒഴുകി തോട്ടിലേക്ക് വന്നെ. പിന്നെ ഇപ്പം ആരണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഭയങ്കര ഒരു 50 അടി താഴ്ചയുള്ള കിണറും ഉള്ളും വേസ്റ്റ് നിറഞ്ഞു കിടക്കും. ഈ ഈച്ചയും കൊതുകും ഇത് ഉപയോഗമൊക്കെ ആയിട്ട് നിറഞ്ഞ് ഫുള്ളായിട്ട് പോവുക. അത് നാല് മഴ പെയ്താൽ മെത്തി ഒഴുകി തോട്ടിലേക്കേ പോവുള്ളൂ. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ. നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം മലിനമാകുന്നു. നമുക്ക് ഒരു രീതിയിലും വീട്ടിൽ നിന്ന് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഞങ്ങൾക്കത് അടച്ചു പൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആവശ്യം. ഞങ്ങൾക്ക് മണം കൊണ്ട് അത് ഞങ്ങൾക്ക് മണമാണ്, വെള്ളം മലിനമാണ്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് മാറ്റി വെച്ച സമയങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യൂട്യൂബിൽ ജോർജ് ടി എബ്രഹാം ഒരു കാര്യം എഴുതുന്നു. വിഴിഞ്ഞം നാളെ കണ്ണു തുറക്കുമ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന് സംഭാവന ചെയ്ത ഒരാളെ അവഗണിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് സന്ദേശം. ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടികളിലൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രം അവഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാര്യം അദ്ദേഹവും ഉൾപ്പെടുന്ന മന്ത്രിസഭ തീർച്ചയായിട്ടും വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ കാരണമായിട്ടുണ്ട്. അല്ലാതെ ഒരു മന്ത്രിസഭയുടെ കാലത്ത് മാത്രം പിറവിയെടുത്ത സാധനമല്ല വിഴിഞ്ഞം എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്.